ഈ മഹിഷാസുരനെ എല്ലാ ദേവതകളും വിചാരിച്ചിട്ടും വധിക്കാൻ സാധിച്ചില്ല എന്നൊരു ഘട്ടത്തിൽ എല്ലാ ദേവതകളും ബ്രഹ്മാവിഷ്ണു ശിവനെ സമീപിക്കുകയും അങ്ങനെ അവരെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ മുഖത്തിൽ നിന്നും ഈ ബ്രഹ്മാവിഷ്ണു ശിവൻ്റെ മുഖത്തിൽ നിന്നും ഒരു തേജസ് ഉത്ഭവിക്കുകയും തച്ചൈക്യം സമഗച്ചത അതെല്ലാം കൂടിച്ചേരുകയും അതീവ തേജസക്കൂടം ജ്വലന്തം ഇവപർവ്വതം ദൃശുസ്തേ സുരാസ്തത്ര ജ്വാല വ്യാപ്ത ദിഗന്തരം അതിലും തത്ര തത്തേജസ് സർവദേവ ശരീരജം ഏകസ്ഥം തദഭൂന്നാരി വ്യാപ്ത ലോകത്രയം ദിശ എന്ന ദേവീ മഹാത്മ്യം. അങ്ങനെ ആ തേജസ് എല്ലാം കൂടി ചേർന്ന് ഒരു നാരിയായി മാറുകയും ആ നാരി ഈ ചണ്ഡികാദുർഗ പരമേശ്വരിയായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് അതിന് ഈ മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെയും പരമേശ്വരൻ്റെയും എല്ലാവരുടെയും ശക്തി ഒന്നിച്ചു ചേർന്ന് അത് ഒരു വലിയ ഒരു ശക്തി ആർജിച്ച ദേവതയായി മാറുകയും ആ ദേവതയ്ക്ക് ബാക്കിയുള്ള എല്ലാ ദേവതകളും ഇന്ദ്രാദി ദേവതകളെല്ലാം അവരുടെ ശക്തിയും ആയുധവും കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് സകല ദേവതകളുടെയും ശക്തി ഒന്നിച്ചു ചേർന്ന് ഒരു തേജപുഞ്ജമായി മാറി ചണ്ഡികാദുർഗ പരമേശ്വരിയായി മാറി എന്നുള്ളത് ദേവീ മഹാത്മ്യത്തിൻ്റെ രണ്ടാം അധ്യായമായ മഹിഷാസുര സൈന്യവധത്തിൽ കാണാൻ പറ്റും.